ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കയ്പ്പയ്ക്ക കൊണ്ട് തോരൻ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അധികം കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അധികം പേർക്കും കയ്പ്പയ്ക്ക ഇഷ്ടമുണ്ടാവില്ല, ഇതിനൊരു കയ്പ്പുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും. രണ്ട് വലിയ കയ്പ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നല്ല പച്ച നിറത്തിലുള്ള കയ്പ്പയ്ക്ക വേണം എടുക്കാനായിട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. രണ്ട് വലിയ കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തത് അളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ 3 കപ്പാണുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള കോൽപ്പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൽപ്പുളിയുടെ അളവ് കൂടിപ്പോകരുത്. അങ്ങനെ അളവ് കൂടിപ്പോയാൽ നമ്മുടെ കയ്പ്പയ്ക്കയ്ക്ക് ഒരു പുളിരസം വരും. അപ്പോൾ തോരൻ വെച്ചാൽ അത്രയ്ക്ക് നന്നാവില്ല. ഈ ഉപ്പും പുളിയും ചേർത്തിട്ട് നന്നായിട്ട് കയ്പ്പയ്ക്ക മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കുന്നത്. ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1.5 പ്രാവശ്യം കൂടി നന്നായിട്ട് കഴുകി എടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 കപ്പ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇവിടെ കുട്ടികൾക്കൊക്കെ കയ്പ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. തൈരും കയ്പ്പയ്ക്ക തോരനും ചോറും കൂട്ടിയിട്ടാണ് അവർ കഴിക്കാറുള്ളത്. നല്ല ഇഷ്ടമുള്ള സംഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കയ്പ്പയ്ക്ക ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. 2 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം വാലാനായിട്ട് 1 സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുക്കാം. നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തോരൻ റെഡിയാക്കുമ്പോൾ മുളക് പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ചതച്ച മുളക് ചേർക്കുമ്പോഴാണ്. 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ കറക്റ്റ് എരിവാണ് ഉണ്ടാവുക. ഇതിൽ എരിവും കയ്പ്പും ഉപ്പും എല്ലാം കറക്റ്റ് ആയാലാണ് നമ്മുടെ തോരൻ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ചില മുളകിന് എരിവ് കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നമ്മൾ കയ്പ്പയ്ക്ക തോരനിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ്. അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കയ്പ്പയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് നമുക്കിത് ഒരു 12 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനിടയിൽ 1-2 പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വെച്ചു കൊടുത്തിരുന്നത്. ഇപ്പോൾ 12 മിനിറ്റ് ആയപ്പോൾ തുറന്നപ്പോൾ ചെറുതായിട്ട് കുഴഞ്ഞ രീതിയിലാണ് നമ്മുടെ തോരൻ ഇരിക്കുന്നത്. അപ്പോൾ 1-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല തോരൻ്റെ പരുവത്തിലായിട്ട് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ ഇതുകൂടി ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ കയ്പ്പയ്ക്കയുടെ കയ്പ്പും എരിവും ഉപ്പും എല്ലാം ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് വരിക. അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1/4 ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിന് നല്ല ഡ്രൈ ആയിട്ട് തോരൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറേ തോരൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.